പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സാബത്ത് ആചരണത്തെക്കുറിച്ച് യേശയ്യ പ്രവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രബോധനം ശ്രദ്ധിക്കാൻ പോവുകയാണ്. യേശയ്യയുടെ പ്രവചനം 58:13 യേശയ്യ 58:13 ഉറക്കെ വായിക്കാം. യേശയ്യ 58:13 ഉറക്കെ വായിച്ചേ. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസം, അപ്പം ആ ദിവസം ആരുടെ ദിവസമാ? ഉറക്കെ പറയൂ, അത് കർത്താവിൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് എത്ര ദിവസമുണ്ട്? ഉറക്കെ പറ, ഉറക്കെ പറ. ആറ് ദിവസം നമുക്കുണ്ട്. സാബത്ത് ദിവസം അത് നമ്മുടേതല്ല, അത് കർത്താവിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ എത്ര ദിവസത്തെ ടൈം ടേബിൾ ഇട്ടാൽ മതി? ആറ് ദിവസത്തെ ടൈം ടേബിൾ ഇട്ടാൽ മതി. ഏഴാം ദിവസത്തിൽ നിന്ന് ഒരു മിനിറ്റ് എടുക്കാൻ പോലും അവകാശമില്ല. ആ ഒരു മിനിറ്റ് എടുത്താൽ നീ കട്ടെടുത്ത ഒരു മനുഷ്യനാണ്. നിന്റേതല്ലാത്ത ഒരെണ്ണം നീ എടുത്തു. രണ്ട് മിനിറ്റ് എടുത്താൽ നിൻ്റേതല്ലാത്ത രണ്ട് മിനിറ്റ് നീ എടുത്തു. ആറ് ദിവസത്തെ ടൈം ടേബിൾ ഇട്ടാൽ മതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അത് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വിശുദ്ധ ദിവസം, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയണം. നിനക്ക് കുറച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുണ്ട്, ഇന്ന് ഞായറാഴ്ച ചെയ്തേക്കാം. നിനക്ക് വില്ലേജ് ഓഫീസറെ കാണാനുണ്ട്, പഞ്ചായത്ത് മെമ്പറെ കാണാനുണ്ട്, കളക്ടറെ കാണണം, രാഷ്ട്രീയ നേതാവിനെ കാണണം, ഒരു അപേക്ഷ തയ്യാറാക്കണം, 10 പേരെ സംഘടിപ്പിക്കണം, ഒരു പാർട്ടി മീറ്റിങ്ങിന് പോകണം. അതിനുള്ള ദിവസമല്ല കർത്താവിൻ്റെ വിശുദ്ധ ദിവസം. കർത്താവിൻ്റെ വിശുദ്ധ ദിവസം തന്നിഷ്ടം പ്രവർത്തിക്കാനുള്ള ദിവസമല്ല. എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയണം. വീട്ടിൽ കുറച്ച് വൈറ്റ് വാഷ് ചെയ്യാനുണ്ട്, ആ കോഴിക്കൂടുണ്ടാക്കാനുണ്ട്, ആ പട്ടിക്കൂടൊന്ന് നേരെയാക്കാനുണ്ട്, ആ പശുവിൻ്റെ ആ തൊഴുത്തിൽ രണ്ട് കമ്പ് വെച്ച് കെട്ടാനുണ്ട്. അത് കെട്ടാനുള്ള ദിവസമല്ല ഞായറാഴ്ചത്തെ ദിവസം. എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ജോലികൾ ചെയ്യുന്നതിൽ നിന്നും നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. ഹല്ലേലൂയ. നുറുക പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ പിന്തിരിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെതായ വലിയ ഉയർച്ചയുണ്ടാവും, വലിയ ഉയർച്ചയുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞായറാഴ്ച അട്ടപ്പാടി സെഗിയോൺ ധ്യാന കേന്ദ്രത്തിലുണ്ടായൊരു സംഭവമാണ്. അവിടെ അടുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടുപ്പുണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് അടുപ്പില്ലായിരുന്നു. ഒക്കെ ഈ വിറക് വെച്ച് ഇങ്ങനെ മഴക്കാലത്ത് വിറക് അങ്ങോട്ട് വെള്ളമുള്ള വിറക് ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പുക ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്നവരെ കണ്ണല്ല, ഇങ്ങനെ ചോരപ്പഴം പോലെയുള്ള കണ്ണുകളാവും. അത് കണ്ടാൽ നമുക്ക് സങ്കടം വരും. അപ്പോൾ നമ്മൾ കറുത്ത് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് 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 അവസാനം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ രണ്ടു കുട്ടി ഗ്യാസ് അടുപ്പിൻ്റെ ചിലവ് എന്താ വെച്ചാൽ ഞാൻ തന്നോളാം. അച്ഛൻ രണ്ടു കുട്ടി ഗ്യാസ് വാങ്ങിച്ച് വെച്ച് കുറച്ച് ഗ്യാസ് അടുപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാനത് ഉണ്ടാക്കാനുള്ള ആളെ അന്വേഷിച്ചപ്പോൾ പാലക്കാട് എന്നൊരു ഏജൻസി പറഞ്ഞു, ഞാൻ ഗ്യാസൊക്കെ സെറ്റ് ചെയ്ത് തരാം, അത് ഒരു രാവിലെ വന്നാൽ വൈകുന്നേരം തീരാം, 6 മണിക്ക് തുടങ്ങി 6 മണിയാകുമ്പോൾ തീർത്ത് തരാം, രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിയാകുമ്പോൾ തീർത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം ഇല്ലാത്ത ദിവസം ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വരെ ധ്യാനമുണ്ട്, ഞായർ തൊട്ട് വെള്ളി വരെ ധ്യാനമുണ്ട്. അപ്പോൾ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വന്ന് അടുപ്പൊക്കെ മാറ്റി ഇത് സെറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ ശനിയാഴ്ച വന്ന് വർക്ക് തുടങ്ങി. വളരെ വേഗത്തിൽ പാലക്കാട്ടുകാർ വർക്ക് തീർത്തോണ്ടിരിക്കുകയാണ് അട്ടപ്പാടിയിൽ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു പള്ളിയിൽ ഒരു ധ്യാനത്തിനൊക്കെ പോയി. ധ്യാനം കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയായപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോൺ വന്നു. ആ ഫോൺ ഇങ്ങനെയാണ് മെസ്സേജ്, അതായത് അടുപ്പെല്ലാം പണിയും കഴിഞ്ഞു, പക്ഷേ ഇരുട്ടായി. 7 മണിയായപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഇരുട്ടായി, പിന്നെ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർ പോയി അകളിൽ ഒരു ലോഡ്ജിൽ പോയി ഒരു മുറി എടുത്ത് താമസിച്ചിട്ട് ഇനി 1 മണിക്കൂർ നേരത്തെ വർക്കുള്ളൂ. നെട്ടും ബോൾട്ടൊക്കെ സെറ്റ് ചെയ്ത് അതൊന്ന് കണക്ഷൻ കൊടുത്തൊക്കെ ശരിയാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവർ വൈകുന്നേരം ആയതുകൊണ്ട് ടയേർഡായിട്ട് അവർ പോയി അവർ അകളിയിൽ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ മടങ്ങി പോകുമ്പോൾ വന്ന് നെട്ടും ബോൾട്ട് സെറ്റ് ചെയ്ത് കണക്ഷൻ തന്ന് അവർ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അവരെന്നെ വിളിച്ച് പറഞ്ഞു.
ഞാൻ പറഞ്ഞ സഹോദര ഞായറാഴ്ച നെട്ട് നമുക്ക് അങ്ങനെ പണിയെടുക്കാൻ അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ വർക്കില്ല അച്ഛാ, നെട്ടും ബോൾട്ട് സെറ്റ് ചെയ്യുന്നത് മാത്രം ഉണ്ടെന്ന് പറഞ്ഞു. ഈ നെട്ടും ബോൾട്ട് സെറ്റ് ചെയ്യുന്നത് വർക്കായിട്ട് കൂട്ടാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം സൂക്ഷ്മമായി അനുസരിക്കാൻ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലെങ്കിൽ ഇടം വലം തിരിയുമ്പോഴൊക്കെ വചനം ലംഘിക്കാൻ സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞ സഹോദര, നമ്മൾ വചനം സൂക്ഷ്മമായി അനുസരിക്കണം. നെട്ടും ബോൾട്ടും അത് സെറ്റ് ചെയ്യാൻ പണിക്കാർ നമ്മുടെ ഉള്ളിൽ കയറി പണിയെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അച്ഛാ, ഇനി ഞായറാഴ്ച അവർ ലോഡ്ജ് അവർ പാലക്കാട് പോയി തിങ്കളാഴ്ച വരണമെങ്കിൽ പിന്നെ വീണ്ടും പണിയാം. അവർക്ക് എക്സ്ട്രാ നമ്മുടെ കോൺട്രാക്ട് അനുസരിച്ചുള്ള ഇത് കൂടാതെ തിങ്കളാഴ്ചത്തെ പേയ്മെൻറ്റ് വേറെ കൊടുക്കേണ്ടി വരും ഈ ഒരു മണിക്കൂറിന് വേണ്ടി. ഞാൻ പറഞ്ഞു എന്തു തന്നെ ആയാലും ശരി, സൺഡേ വർക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, അവർ പറഞ്ഞു നോ പ്രോബ്ലം, ഞങ്ങൾ പാലക്കാടേക്ക് പോയിക്കൊള്ളാം, ഞങ്ങൾ പാലക്കാട് പോയിട്ട് തിങ്കളാഴ്ച വരാം, പക്ഷേ അത് എക്സ്ട്രാ അടുത്ത ഒരു കോൺട്രാക്റ്റായിട്ട് അത് കണക്കാക്കുള്ളൂ, ഞങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ കൂലി വേറെ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ചെയ്ത് നിങ്ങൾ തിങ്കളാഴ്ച വന്ന് ചെയ്ത് പൈസ എന്തെങ്കിലും കാര്യം പിന്നെയല്ലേ, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ഞായറാഴ്ച പോയി. അപ്പോൾ അടുത്ത പ്രോബ്ലം, ഈ ധ്യാനിക്കാൻ വരുന്നവർക്ക് ഞായറാഴ്ച ഉണ്ടായിരുന്ന അടുപ്പെല്ലാം അങ്ങനെ പൊളിച്ചിട്ടുണ്ട്, ഇത് പുതിയത് ഇത് വന്നില്ല, പഴയത് പൊളിച്ചും കളഞ്ഞു, ആകെ നാശമായി. ഞായറാഴ്ച ഭക്ഷണം ഉണ്ടാക്കണം. ശുശ്രൂഷകർ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു സാരമില്ല പുറത്ത് എന്തെങ്കിലും, ഞാൻ ഓഗസ്റ്റ് മാസമാണ് മഴയൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല നിങ്ങൾ പുറത്ത് എന്തെങ്കിലും അടുപ്പൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് ചൂട്ടും വിറകൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് അനുഗ്രഹം, അന്ന് ഇതേപോലൊരു വെയിൽ, ഈ വെയിലൊക്കെ കാണുമ്പോൾ ഓഗസ്റ്റിലെ വെയിൽ എനിക്ക് ഓർമ്മ വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മഴയായിരുന്നെങ്കിലും ഞായറാഴ്ച ദിവസം നല്ല വെയിൽ, അന്ന് അടുപ്പൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആളുകൾക്ക് നല്ല അന്ന് വരെ ഉണ്ടാക്കിയ ടേസ്റ്റുള്ള ഭക്ഷണം അതെല്ലാം കൂടെ കൊടുത്ത് ആളുകൾ സുഖമായിട്ട് കടന്നു. തിങ്കളാഴ്ച ഒരു പണിക്കാർ വന്നു, അവർ വർക്ക് ചെയ്തു, പറഞ്ഞ പോലെ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം ഫിനിഷ് ചെയ്ത് നല്ല ക്ലിയറാക്കിയത് തന്നു. തിങ്കളാഴ്ച ഓണാക്കി, അടുപ്പ് കത്തിച്ചു, വർക്കൊക്കെ തുടങ്ങി, പാചകം അടുക്കളയിലേക്ക് മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആദ്യത്തെ കോൺട്രാക്ട് അനുസരിച്ച് ശനിയാഴ്ചത്തെ പേയ്മെൻറ്റ് ഒരു കവറിലിട്ട് വേറെ അങ്ങോട്ട് കൊടുത്തു ഓഫീസിൽ. അതിനുശേഷം തിങ്കളാഴ്ചത്തെ വർക്ക് വേറെ കൊടുക്കണം. പണിയെടുക്കുന്നവർക്ക് നന്നായിട്ട് കൂലി കൊടുക്കുക എന്നുള്ളത് ദൈവവചനം കൽപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ പിശുക്കാൻ നിൽക്കരുത്, അവിടെ നമ്മൾ കലഹിക്കാൻ നിൽക്കരുത്. തിങ്കളാഴ്ചത്തെ അവരുടെ ന്യായമായ വേദന എല്ലാം അങ്ങനെ വേറൊരു കവറിലിട്ട് തിങ്കളാഴ്ചത്തെ പേയ്മെൻറ്റ് സെപ്പറേറ്റ് വേറെയും കൊടുത്ത് രണ്ടിനും വൗച്ചർ അങ്ങനെ അടിച്ച് ബില്ലും ഇതൊക്കെ അടിക്കണമല്ലോ, വൗച്ചറൊക്കെ അടിച്ച് കൊടുത്ത്. അപ്പോൾ അവരത് വാങ്ങി, പാലക്കാട് നിന്നുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവരത് വാങ്ങി. അവരത് വാങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം അവർ പറയാണ്, അയ്യോ ഇത് വേണ്ട, ഇത് നിങ്ങൾ തിരിച്ചു വിളിച്ചോ, ഞങ്ങൾക്ക് ശനിയാഴ്ചത്തെ മാത്രം മതി, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ഇത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞ് തിങ്കളാഴ്ചത്തെ തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ ഓഫീസിലുള്ളവർ പറഞ്ഞ് നോ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയൊരു നിർദ്ദേശം, വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ശമ്പളം കൂലി കൊടുക്കണം, അവരുടെ കൂലിയിൽ നമ്മൾ കുറവ് വരുത്തരുത്, കൂലിക്കാരുടെ കൂലി പിടിച്ചു വെക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, ഞങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്താൽ പൈസ തിരിച്ചു വാങ്ങണില്ല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇത് ദൈവത്തിൻ്റെ സ്ഥലം തന്നെ, ഈ പൈസ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞ് അവർ അത് തിരിച്ചേൽപ്പിക്കാനുള്ള ഭയങ്കര സമ്മർദ്ദം. അവസാനം പിന്നെ ഞാൻ ഇടപെട്ട ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു, പൈസ കൂലിയായിട്ട് തന്നെ വാങ്ങുക, അങ്ങനെ പിന്നെ ദശാംശമായിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടൊരു ചിലവ് എഴുതിയിട്ട് ഇങ്ങോട്ടൊരു വരവ് വെച്ച് അത് ക്ലോസ് ചെയ്ത് കൊടുത്തു എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ, എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. അവർ ദൈവത്തിൻ്റെ ഒരു അനുഭവത്തോടുകൂടെ ആ ധ്യാനകേന്ദ്രം വിട്ടുപോയി. അവർ പ്രീച്ചിങ് ഒന്നും ചെയ്തില്ല, നമ്മൾ വചനം അനുസരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് അനുഭവം കൊടുത്ത്, നമുക്ക് സാമ്പത്തിക നഷ്ടം വരാതെ നോക്കി, അവരുടെ കുടുംബത്തെയും ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, ഒരാള് സാധാരണ വരുന്ന ആൾ തന്നെയാ, അന്ന് അയാൾക്ക് ഒരു സന്തോഷം കൂടുതൽ. അയാൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഞാൻ എന്താ ഫാദറിന് ചെയ്തു തരണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി. അല്ല ഫാദർ, എന്തെങ്കിലും ചെയ്യണം ഫാദർ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കി, അദ്ദേഹം നോക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ സ്റ്റീം അടുപ്പില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ സ്റ്റീം അടുപ്പ് സ്ഥാപിക്കാൻ പോവാന്ന് പറഞ്ഞു. സ്റ്റീം അടുപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലുമില്ല, നമുക്കൊരു വിറകടുപ്പ് തന്നെ പറഞ്ഞാൽ അധികമാണ്, പിന്നെ ഗ്യാസ് അടുപ്പ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരിക്കുന്ന സമയമായിരുന്നു, അപ്പോഴാണ് സ്റ്റീം അടുപ്പ്. വാസം പറഞ്ഞാൽ ഞാൻ അന്ന് വരെ സ്റ്റീം അടുപ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലും, അങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. ആ ചേട്ടൻ പറഞ്ഞു, സ്റ്റീം അടുപ്പ് എന്ന് പറഞ്ഞ അടുപ്പുണ്ട്, നമുക്കത് സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കതിനെക്കുറിച്ച് യാതൊരു വക ഗ്രാഹ്യമില്ല, എനിക്കറിയാനും പാടില്ല, അത് എവിടെ കിട്ടും, ആര് സ്ഥാപിക്കും. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഒന്നും അറിയണ്ട, അച്ഛൻ സുവിശേഷ വിലയ്ക്ക് പൊക്കോ, ഞാൻ സ്റ്റീം അടുപ്പ് സ്ഥാപിച്ച് ആളെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തു തന്നിട്ട് ഞാനങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു.
ആ ചേട്ടൻ തന്നെ പോയി അതിൻ്റെ ഏജൻസികളെ പല ഏജൻസികളെ കണ്ടുപിടിച്ചു, കൊട്ടേഷൻ എടുപ്പിച്ചു, കൊടുത്തു, പാർക്ക് നടത്തിച്ചു, ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തു, പേ ചെയ്തു, അതിൻ്റെ ഉദ്ഘാടനം നടത്തി, അതെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് വരെ അവിടെ നിന്ന് ചെയ്യിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് തന്നിട്ട് ചേട്ടൻ പോയി. എനിക്ക് ഒരു സെക്കൻഡ് അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. എന്ന് ഞാൻ അവിടെ ആ ഒരു നെട്ടും ബോൾട്ടും അത് ഞായറാഴ്ച കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തിൽ ചവിട്ടിമതിച്ച് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ ചെയ്യണ്ട എന്ന് നിർബന്ധം പിടിക്കുകയും അതിനുവേണ്ടിയുള്ള അപമാനവും കഷ്ടതയും സഹിക്കുകയും ചെയ്യേണ്ടി വന്നോ? അതോടുകൂടെ അടുപ്പ് സംബന്ധമായ സർവ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്ത് ദൈവം അവിടെ നിന്ന് എല്ലാം ചെയ്യിക്കുക. അടുപ്പ് സംബന്ധമായി, അടുക്കള സംബന്ധമായി ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇന്നുവരെ ദൈവം അവിടെ നിന്ന് ചെയ്യിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം അനുസരിക്കാൻ പറയണത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷേ നിരവധി തലങ്ങും വിലങ്ങും ഇടം വലം തിരിച്ചറിവില്ലാത്ത നിലവേ ജാതികളെപ്പോലെ വചനം അനുദിനം അനേകായിരം തവണ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ വചനം ലംഘിക്കാതിരിക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങളും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ആദ്യത്തെ തവണ സഹിക്കേണ്ടി വരും. പക്ഷേ വചനം അനുസരിക്കാൻ നമ്മൾ 100% നിഷ്കർഷ പുലർത്തിയാൽ അനുദിനം ദൈവം ഏത് മേഖലയിൽ നമ്മൾ 100% വചനം അനുസരിച്ചോ ആ മേഖലയിൽ കർത്താവ് അവിടെ നിന്ന് നമ്മളെ ആ കാര്യത്തിൽ ഒന്നാമനാക്കി മാറ്റിയിരിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ബാംഗ്ലൂരിലെ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഞായറാഴ്ച മകളെ നീ പള്ളി വേദപാഠം കൊന്ത വാർഡ് മീറ്റിംഗ് കർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം അന്ന് നീ പഠിക്കുകയോ ട്യൂഷന് പോവുകയോ കോച്ചിങ്ങിന് പോകുന്നു ചെയ്യരുത് മകളെ എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി വലിയ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടി ഒരു അച്ഛൻ പറഞ്ഞാൽ കേൾക്കാൻ മാത്രമുള്ള ഒരു തുറവിയുള്ള കുട്ടിയായിരുന്നു. അത് ഞായറാഴ്ചത്തെ എല്ലാ പരിപാടിയും സ്റ്റോപ്പ് ചെയ്തു. പള്ളിയിൽ പാട്ട് പാടാനും ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷിക്കാനും കൊന്ത ചെല്ലാനും പള്ളി വീട്ടിൽ ഒരുപാട് സമയം ഫ്രീ ആണ്. ഞായറാഴ്ച ഫുൾ അങ്ങനെ സമയം ഇങ്ങനെ ഓരോ കാര്യത്തിനു വേണ്ടി അങ്ങനെ ഫ്രീ ആയി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായി, ആ ആ കോളേജിലല്ലെന്ന് ഓർക്കണം, ആ കുട്ടി പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റ്, ബെസ്റ്റ്, ഏറ്റവും ടോപ്പ് സ്റ്റുഡൻറ്, ഏറ്റവും നല്ല കുട്ടിക്കുള്ള ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ്, 3 അവാർഡാണ് അങ്ങനെ കിട്ടിയത്. ഏത് കാര്യത്തിലാണോ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് അവിടെ കർത്താവ് നമ്മളെ അവിടെ നിന്ന് നമുക്ക് വേണ്ടി കർത്താവ് അങ്ങോട്ട് പ്രവർത്തിക്കും. ഈ ധ്യാന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ പ്രാർത്ഥന ചെയ്യുമ്പം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, ഏതെങ്കിലും മേഖലകളിൽ വചനം ലംഘിച്ചതിൻ്റെ ഭാരം ചുമക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ അനുദപിക്കണം, അത് കുമ്പസാരെ കൂടി ചെന്ന് പറയണം. അത് വിടുതൽ പ്രാപിച്ചതിന് ശേഷം വെറുതെ ഒന്ന് തൊട്ടാൽ മതി, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ ഈ ചെയ്യുന്ന കണ്ടമാനം ഈ തലങ്ങും വിലങ്ങളും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്രയും ശക്തനാണ് നമ്മുടെ ദൈവം, അത്രയും കാരുണ്യത്തോടെ ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. വചനങ്ങൾ ലംഘിച്ച ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ച് അനുദപിച്ച് ദൈവം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ പരിപൂർണനല്ല, വീഴ്ചകൾ ഒരുപാടുണ്ട്, ഇന്ന മേഖലകൾ ഞാൻ വചനം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കുമ്പസാരക്കൂട്ടിലേക്ക് പോയി കുമ്പസാരിച്ച് കുമ്പസാരിക്കാൻ സാധ്യതയില്ലാത്തവർ ദൈവത്തിന് മുമ്പിൽ തുറന്ന് പറയും, ഇതാണ് എൻ്റെ മനസ്സ്, ഇതാണ് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ അന്ന് തുറന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പ്രാർത്ഥന സ്വീകരിച്ച് നോക്കൂ, അത്ഭുതകരമായ അതിശയം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കുന്നത് കാണുവാൻ നിങ്ങൾക്ക് കഴിയും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 58-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, ശാപത്തിനെ ചവിട്ടിമെടിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്ന അന്ന് നീ സിനിമയ്ക്ക് പോകാൻ നിൽക്കരുത്. അന്ന് ചാനൽ കാണാനുള്ള ദിവസമല്ല ഞായറാഴ്ചത്തെ ദിവസം. അന്ന് കുട്ടികളെയും കൂട്ടി തിയേറ്ററുകളിലേക്ക് ഓടാനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം. അന്ന് നീ നിൻ്റെതായ സ്വന്തം വഴികളിൽ നടന്ന് നീ അന്ന് കടയിൽ പോകാനും ക്ലബിൽ പോകാനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം. കുടിക്കാനും കൂത്താടാനും അർമാദിക്കാനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം. ഫ്രണ്ടുമായിട്ട് മേളിക്കാനുള്ള ദിവസമല്ല ഞായറാഴ്ചത്തെ ദിവസം. നീ ഞായറാഴ്ച അശുദ്ധമാക്കരുത്. നീ നിന്റെ കൂട്ടുകാരനും കൂടെ കുടിച്ച്, നീ നിന്റെ കൂട്ടുകാരനും കൂടെ മേളിച്ച്, നീ ഞായറാഴ്ച അശുദ്ധമാക്കുന്ന പ്രവൃത്തിയിൽ നീ പിന്തിരിയണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നീ ഒരു കട തുടങ്ങണമെങ്കിൽ ആ കട തുടങ്ങാനുള്ള ഉദ്ഘാടനം ചെയ്യാനുള്ള ദിവസം അല്ല ഞായറാഴ്ച ദിവസം. കർത്താവിന്റെ വിശുദ്ധ ദിവസത്തെ ചവിട്ടിമതിക്കുന്ന നീ പിന്തിരിയണം. എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിൽ നീ പിന്തിരിയുക. അടുത്ത വാക്യം വായിച്ചു നോക്കിയേ.
കർത്താവിൻ്റെ ദിവസത്തെ ശാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി നീ കണക്കാക്കണം. ബഹുമാന്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നമ്മൾ ഇടവക ദേവാലയത്തെ ബഹുമാന്യമായി കണക്കാക്കുമ്പം ആ ഇടവക ദേവാലയത്തിനുള്ളിൽ അതിൻ്റെ പന്തസ്സിന് ചേരാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യില്ല. നമ്മൾ ബിഷപ്പിനെ നമ്മൾ ബഹുമാന്യമായി കണക്കാക്കുകയാണെങ്കിൽ ബിഷപ്പിൻ്റെ മുമ്പിൽ അതിന് ആ അന്തരീക്ഷത്തിന് ചേരാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പോൾ തലയിലൊക്കെ കെട്ടി ഒരു ഷേപ്പൊക്കെ കാണിച്ചത്, പക്ഷേ അതല്ല വേറൊരു ബഹുമാന്യ ഒരു മാർപ്പാപ്പയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു ബഹുമാന്യ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പം അല്ലെങ്കിൽ ഒരു ബഹുമാന്യം ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ആ അന്തരീക്ഷത്തിന് ചേരാത്ത സർവ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ പിന്തിരിയും. അതുപോലെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കളോട് ആജ്ഞാപിക്കുകയാണ്, ഉദ്ഘോഷിക്കുകയാണ്, കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തിന് ചേരാത്ത സർവകൃത്യങ്ങളിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യമായി നീ കണക്കാക്കുക. ബഹുമാന്യമായി നീ അതിനെ ആദരിക്കണം, ആ ദിവസത്തെ നീ ആദരിക്കണം. എങ്ങനെയാണ് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യമായി ആദരിക്കേണ്ടത്? അടുത്ത വാക്യം വായിച്ചു നോക്കാം. അടുത്ത വാക്യം, കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ സന്തോഷദായകവും വിശുദ്ധ ദിവസത്തെ ബഹുമാന്യവും കണക്കാക്കുക. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നിൻ്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. നിൻ്റെ സ്വന്തം വഴികളിലൂടെ നടക്കുക. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയെടുക്കണം. ഞായറാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങൾ വരും, നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അന്ന് നമ്മുടെ സ്വന്തം, ഞാൻ ഉറക്കുന്നുണ്ട്, ഒരു ദിവസം അച്ഛനൊരു പള്ളിയിൽ ചെന്നു, കുർബാന കഴിഞ്ഞു, അച്ഛനാണ് ഞാൻ തന്നെയാണ് കുർബാന അർപ്പിച്ചത്. കുർബാന കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നപ്പോൾ ചെറുപ്പക്കാർ കുറേ പേര് ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാർ പറഞ്ഞു, അച്ഛാ ഇന്ന് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്ത് വിടാൻ പറഞ്ഞു. ഞാൻ ചോദിച്ച്, നിങ്ങളെ ഞാൻ തന്നെ ബ്ലെസ് ചെയ്യണം, നിങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ആരുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ? ഞങ്ങൾ കുർബാന കഴിഞ്ഞ് കുർബാനയെ സ്വീകരിച്ചിട്ടാണ് നെല്ലിയാമ്പതിക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് കുർബാന കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവനും ചെറുപ്പക്കാർ കൂടി പിക്നിക്കിന് പോവുക. ഒരാൾ തടയാനില്ല. മക്കളെ, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയാൻ ഒരാളവിടെ ഇല്ല. അതുകൊണ്ട് അവരും വിചാരിച്ചിരിക്കുന്നത് ഇതിനകത്ത് പാപമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പിക്നിക്കിനൊക്കെ പോകും, ശരി തന്നെ, പക്ഷേ മക്കളെ ഇതുകൊണ്ടൊന്നും ജീവിതം തീരുന്നില്ല. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അപേക്ഷകളും ഇൻ്റർവ്യൂകളും കൊടുക്കാനുണ്ട്, ജോലിയുടെ മേലേക്ക് വരാനുണ്ട്, കല്യാണം നടക്കാനുണ്ട്, കല്യാണം കഴിച്ച് മക്കളുണ്ടാകുന്ന കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത ഓരോ ദൈവവചന ലംഘനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ദേ കൈ ഇതേമാതിരി നെഞ്ചത്ത് വെച്ച് നീറി നീറി വിങ്ങി വിങ്ങി ഓർക്ക് മറക്കണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ ശ്വാസം കൊണ്ട് ജീവിതം തീരുമെന്ന് വിചാരിക്കേണ്ട. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത സർവ്വ ദൈവവചന ലംഘനങ്ങളുടെയും ഭാരവും വേദന അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഓരോ അപേക്ഷ ഹോളിൽ ചെല്ലും, ഓരോ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴും, ഓരോ ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴും, ഓരോ ഓഫീസിൽ ചെല്ലുമ്പോഴും, ജോലി കിട്ടിയാൽ ഓഫീസിൽ ചെല്ലുമ്പം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അങ്ങനെ ഓരോ മേഖലകളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ അന്ന് നിൻ്റെ സ്വന്തം വഴികളിലൂടെ നടക്കുക. നിൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഇന്ന് പിക്നിക്കിന് പോകണം. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ വിശുദ്ധ ദിവസം നീ പിക്നിക്കിന് പോയി ഉല്ലസിക്കുക, സൊള്ളിയടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വിശുദ്ധ ദിവസത്തെ നീ ബഹുമാന്യമായി ആദരിച്ച് നീ അന്ന് നിൻ്റെ സ്വന്തം വഴികളിൽ നിന്ന് നീ പിന്തിരിയുക. അപ്പോഴാണ് വേറൊരു കോയമ്പത്തൂർ എന്ന് പറഞ്ഞ് അന്നാണ് ഞങ്ങളുടെ ക്ലബ്ബ് കൂടുന്ന ദിവസം. ക്ലബിൽ എന്താ ഇച്ചിരി എന്തെങ്കിലും സലാഭമായിരിക്കും, എന്ത് ക്ലബാന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബോ റോട്ടറി ക്ലബ്ബോ എന്തെങ്കിലും ആകട്ടെ, അന്ന് സൺഡേ ആണ്, കോയമ്പത്തൂർ അവർക്ക് സമയം കിട്ടണമെന്ന് തോന്നണു, അപ്പോൾ അന്നാണ് കൂടുതലെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുമ്പുറത്ത് വന്നപ്പോൾ അവർ ക്ലബ്ബില്ല, പക്ഷേ ചേട്ടന്മാർ പറഞ്ഞു, അന്നാണ് ഞങ്ങൾ അവർ വൈകുന്നേരം ചായക്കടയിൽ ഇറങ്ങി ബോണ്ടയും ചായയും കുടിച്ച് വർത്താനം പറയണം ദിവസം. കലുങ്കലി ഇരുന്ന് വർത്താനം പറയുക, ചായക്കട ഇരുന്ന് ഇങ്ങനെ ചൊള്ളിയടിക്കുക. പല ആളുകളെ സംബന്ധിച്ച് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയത്തിനൊന്നും ഒരു മാനദണ്ഡവും ഇല്ല.
ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിങ്ങനെയാണ്, അന്ന് നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിന്റെ സ്വന്തം ഇഷ്ടങ്ങൾ അനുവർത്തിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും നീ അതിനെ ആദരിക്കണം. അന്ന് നിനക്ക് കൊച്ചു വർത്താനം പറയാനും നിനക്ക് ചുറ്റിയിറങ്ങി നടക്കാനും നിനക്ക് സീരിയൽ കാണാനും അങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്തി നടക്കാനുള്ള ഒരു ദിവസമല്ല ഞായറാഴ്ച ദിവസം. വിനോദിക്കാനും മേളിക്കാനുമുള്ള ഒരു വിനോദ ദിവസമല്ല ഞായറാഴ്ച ദിവസം. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റിനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസം അത് കർത്താവിൻ്റെ ദിവസമാണ്, അത് വിശുദ്ധമായി ആചരിക്കണം. ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കണം, കുറേ നേരം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം, കുറച്ച് നേരം വീട്ടിലെ കുടുംബാംഗങ്ങളോട് കൂടെ ഇരുന്ന് ദൈവിക കാര്യങ്ങൾ പങ്കുവെക്കണം, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, കൊന്ത ചെല്ലണം, മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലണം, രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ നീ മനസ്സ് വെച്ചാൽ അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാൽമോ നിനക്ക് പറഞ്ഞു തരും. നീ തീരെ കുഞ്ഞുപിള്ളയൊന്നുമല്ല, നീ മാമോദിസ സ്വീകരിച്ച് നീ സൈരലേപനം സ്വീകരിച്ച ഒരാളാ, കുഞ്ഞുപിള്ളയല്ല. നീ മനസ്സ് വെച്ചാൽ ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കാൻ നീ എന്തൊക്കെ ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെയും അല്ലാതെയും പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. എന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചു ഉറക്കെ പറ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് 14-ാമത്തെ വാക്യം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യമായി ആദരിച്ചാൽ നമുക്ക് എന്ത് ഗുണമുണ്ടാവും? അതാണ് 14-ാമത്തെ വാക്യം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. വലിയ സ്ഥിതിയിൽ ഇരിക്കേണ്ടവരും നടക്കേണ്ടവരും ആയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തിൽ ഒരു മാനദണ്ഡമില്ലാതെ അവനവന് തോന്നിയത് അവനവൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു മാനദണ്ഡമില്ലാതെ ജീവിച്ച് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയുടെയും തായ്വര് മുറിച്ചു കളഞ്ഞ് കുതിഞ്ഞരമ്പും മുറിക്കപ്പെട്ട കുതിരയെപ്പോലെയാണിന്ന് പലരുടെ. കുതിര തന്നെ, പക്ഷെ കുതിഞ്ഞരമ്പില്ല, സട കൊഴിഞ്ഞ സിംഹം പോലെ തന്നെ പലരും ഇവിടെ. അതിൻ്റെ തലയൊക്കെ എലി കയറി നിറങ്ങിയാലും ആ സിംഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിംഹമെന്ന് പറഞ്ഞ് നടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 58-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ഒന്നാമത് ഇപ്പം ആനന്ദം ഇല്ല പല ഹൃദയത്തിലും. ദൈവത്തിൻ്റെ ശാപത്ത് ചവിട്ടി മെതിച്ച് തന്നിഷ്ടം നടന്ന് അതും ഇതും ചെയ്തിട്ട് പിന്നെ പിന്നെ സന്തോഷം എവിടെ നിങ്ങൾ അന്വേഷിക്കുന്നത്? സന്തോഷത്തിൻ്റെ അരുവിയെ നിങ്ങൾ നേരത്തെ മോളിക്കൊണ്ട് കെട്ടിവെച്ച്. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ നീ ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ നന്നായിട്ട് നീ പരിഗണിച്ചാൽ, ആദരിച്ചാൽ, അന്ന് അതിനെ വിശുദ്ധമായി നീ മാനിച്ചാൽ, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. കർത്താവിൽ ആനന്ദം കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി അതിൻ്റെ അപ്പൻ്റെ അടുത്ത് വരുമ്പോൾ നൈസർഗികമായ ഒരു സന്തോഷം ചില കുട്ടികൾക്ക് അപ്പന്മാരുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല. നല്ല ബന്ധമുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ട്. ഒരു അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ, ഒരു അമ്മയുടെ അടുത്ത് വരുമ്പോൾ കുട്ടിക്ക് ഒരു പ്രത്യേക ഒരു നൈസർഗികമായ സ്വാതന്ത്ര്യം, സന്തോഷം, സ്നേഹം, ഒരു സുരക്ഷിത ബോധം എല്ലാം കൂടെ നിറഞ്ഞ ഒരു ഭാവം, ഒരു അനുഭവം ഉണ്ടാവും അപ്പൻ്റെ അടുത്തേക്ക് ഒരു അമ്മയുടെ അടുത്തേക്ക് വരുമ്പം. ഒരു ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് വരുമ്പോഴും ഭർത്താവിൻ്റെ അടുത്തേക്ക് ഭാര്യ ചെല്ലുമ്പോഴും ഒരു നല്ല ബന്ധമൊക്കെ ആണെങ്കിൽ നല്ലൊരു നിറവിൻ്റെ അനുഭവം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുമാതിരി നീ പ്രാർത്ഥിക്കാൻ വരുമ്പം, നീ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, നീ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു നിറവും ഒരു തികവും ഒരു സന്തോഷവും ഒരു പൂർണ്ണതയും ഒന്നൊക്കെ അനുഭവിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താ ഈ കാട്ടുതീ വീണ് കത്തിക്കരിഞ്ഞ പോലെയാണ് നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇരിക്കണതെങ്കിൽ നീ വിഷമിക്കണ്ട. കർത്താവിൻ്റെ വിശുദ്ധ ദിവസം ചവിട്ടി മതിച്ചതിനെ കുറിച്ച് ഓർത്ത് നീ നന്നായിട്ടൊന്ന് അനുദപിക്കണം. നമ്മളങ്ങനെ ഓടി ചെല്ലുമ്പോഴേക്കും എല്ലാം അങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലിപ്പഴം വീണോ ആത്മീയ കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കരുത്. പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തോടുള്ള ബന്ധം, കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ മാനിക്കുന്നതിൻ്റെ രീതികൾ. നിൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ എങ്ങനെയാണ് നീയും നിൻ്റെ കുടുംബാംഗങ്ങളും കൂടി മാനിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം 58-14 പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും.
ഭയങ്കരമായ അങ്ങനെ വെറുതെ 2000 രൂപയും 1000 രൂപയും ശമ്പളമുള്ള വെറുതെ എങ്ങനെയുള്ള അതല്ല, നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് കരുതിയിട്ടുണ്ട്. 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ശമ്പളമുള്ള നല്ല നല്ല ജോലികളുണ്ട്, നല്ല നല്ല സ്ഥിതികളുണ്ട്, നല്ല നല്ല സ്വഭാവമുണ്ട്, അതപ്പതിച്ച സന്തോഷമുണ്ട്. ഈ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ കുറച്ച് സാധനങ്ങളുമായിട്ട് ജീവിതകാലം മുഴുവൻ സന്തോഷം, അതാണ് ആകെ സന്തോഷം എന്ന് വിചാരിച്ചിരിക്കേണ്ട. അതിനപ്പുറത്ത് ഉയർന്ന ലെവലിലുള്ള സന്തോഷമുണ്ട്. ഈച്ചയ്ക്ക് ചീഞ്ഞഴുകിയ പോത്ത് സന്തോഷം, കൊതുകിന് ചോര സന്തോഷം, അരയന്നത്തിന് പാല് സന്തോഷം. ഓരോന്നിൻ്റെ ലെവലിന് വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. നീ നല്ല നല്ല സന്തോഷങ്ങളിലേക്ക് ഉയരണമെങ്കിൽ ഈ അതപ്പതിച്ച് ഇങ്ങനെ ഈ കഴുകൻ ശവത്തിൻ്റെ പുറത്ത് അടിഞ്ഞു കിടക്കണ പോലെ കടുക്കേണ്ട ഒരാളല്ല നീ. നല്ല നല്ല ലെവലിലേക്ക് ഉയരണമെങ്കിൽ നിന്റെ ദൈവം നിനക്ക് തന്ന വചനത്തെ നീ മാനിക്കണം. അപ്പോൾ കർത്താവ് നിന്നെ ഉന്നത മേഖലകളിലൂടെ സവാരി ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ സന്തോഷമുണ്ടാവും, കൃപയിൽ സന്തോഷമുണ്ടാവും, വിശുദ്ധിയിൽ സന്തോഷം തോന്നും, പ്രാർത്ഥനയിൽ സന്തോഷം. ഒരുപാട് മേഖലകളിൽ നീ ദൈവിക കാര്യങ്ങളിൽ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ, ഉന്നത സ്ഥാനങ്ങളിൽ, ജോലി മേഖലകളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ, ആലോചനയിൽ, സ്വഭാവത്തിൽ, ബുദ്ധിയിൽ, എല്ലാത്തിലും നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് സവാരി ചെയ്യിക്കും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, കുറച്ചു ഉറക്കെ പറ. ഹല്ലേലൂയ. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, നിന്നെ കർത്താവ് ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. ഞാൻ ഉറക്കുന്നുണ്ട്, നമ്മൾ സിയോനിൽ രണ്ട് കാര്യം നമ്മൾ കർശനമായി സാബത്ത് ആചരിക്കാൻ വേണ്ടി നിർബന്ധപ്പെടുത്തി രണ്ട് കാര്യമുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ കർത്താവ് എന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുപ്പിൻ്റെ കാര്യത്തിലും ജെ സി ബിയുടെ കാര്യത്തിലും. അതുപോലെ ഏത് കാര്യത്തിലാണോ കർത്താവിൻ്റെ വചനം സൂക്ഷ്മമായി അനുസരിക്കാൻ നിർബന്ധം പിടിക്കുന്നത്, അവിടെയെല്ലാം കർത്താവ് നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇനി അടുത്ത വാക്യം, നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്, കർത്താവായ ഞാൻ തന്നെ ഇത് നടപ്പാക്കും. ആ ഒരു ഉറപ്പാണ് കർത്താവ് മക്കൾക്ക് നൽകുന്നത്. കർത്താവായ ഞാനാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്, അത്രയും ഉറപ്പോടുകൂടിയാണ് കർത്താവ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, കുറച്ചും കൂടെ ഉറക്കെ പറ. ഹല്ലേലൂയ. ഞായറാഴ്ച ആചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ച് ആചരിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഇച്ചിരി കഷ്ടപ്പാട് സഹിച്ചാൽ വലിയ വ്യത്യാസങ്ങളാണ് നമ്മുടെ ജോലി മേഖലകളിലും, നമ്മുടെ പഠന മേഖലകളിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടേതായ എല്ലാ മണ്ഡലങ്ങളിലും. ഈ ഒരു അനുസരണം വഴി കർത്താവ് നമുക്കായി ഒരുക്കി തരാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുറച്ചു കൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്നതിന് പിന്തിരിയണം. നീ ILTS കോഴ്സ് പോകാൻ, നീ പിന്നെ ആ ഒരു ചളുക്കപ്പിളുക്കെന്ന് പറഞ്ഞുള്ള ആ ഒരു ട്യൂഷന് പോകാൻ, അതിനൊക്കെ നീ ഞായറാഴ്ച തന്നെ നീ തിരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കാര്യത്തിൽ നിനക്കൊരു നിഷ്കർഷ വേണം. നീ പറയണം, ഞാൻ വിശ്വാസം, നീ എന്ത് ജോലിക്ക് പോയാലും എന്ത് ബിസിനസ് തുടങ്ങിയാലും ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നീ ആദ്യം പറയണം, ഇത് ഞാനൊരു വിശ്വാസിയാണ്, ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ കോമ്പൗണ്ടിൽ വർക്ക് അനുവദിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ കോൺട്രാക്റ്റിൽ വ്യവസ്ഥ എഴുതണം. ഞാൻ ഞായറാഴ്ച ദിവസം ലോഡ് ഇറക്കാനോ കയറ്റാനോ പാടില്ല, ലോഡ് വരാൻ പാടില്ല, ആദ്യം തന്നെ വ്യവസ്ഥ എഴുതണം. അത് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ കോമ്പൗണ്ടിൽ ഉഴവുകാലത്തും കൊയ്ത്തുകാലത്തും ഈ നിയമം പാലിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കൈത് ശനിയാഴ്ച വൈകുന്നേരം കൊയ്ത്ത് കച്ചയെല്ലാം വയലിൽ വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക, അത് ഞായറാഴ്ച മഴ പെയ്താൽ പോകുമെന്ന് വിചാരിച്ച് ഞായറാഴ്ച എടുത്തുകൊണ്ട് പോകരുത്, പോയാൽ പോട്ടെ അവിടെ ഇരിക്കട്ടെ, തിങ്കളാഴ്ച പിന്നെ നോക്കിയാൽ മതി. വിതകാലത്തും അങ്ങനെ തന്നെ, വിതയ്ക്കാൻ വിത്തെല്ലാം എടുത്ത് കൊട്ടയെ വെച്ചു, ഇങ്ങനെ ഒന്ന് വാരി വിതറിയാൽ മതി, അത് ഞായറാഴ്ച ഒരു മണിക്കൂർ കൊണ്ട് വിതറിയിട്ട് പോരാന്ന് വിചാരിക്കണ്ട, അവിടെ ഇരിക്കട്ടെ, തിങ്കളാഴ്ച ബാക്കിയുണ്ടെങ്കിൽ വിതച്ചാൽ മതി. കൊയ്ത്തുകാലത്തും ഉഴവുകാലത്തും നിൻ്റെ കോമ്പൗണ്ടിൽ നീയും
നിന്റെ മക്കളും നിന്റെ മൃഗങ്ങളും കന്നുകാലികളും കഴുതക്കൂട്ടങ്ങളും സർവകാര്യങ്ങളും സാബത്ത് ആചരിക്കണം. ഇത് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായൊരു നിർദ്ദേശമാണ്. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ വിജാതിയർ പോലും ലജ്ജിക്കത്തക്ക വിധം ഞായറാഴ്ച ദിവസങ്ങളിൽ പണിയുടെ തിരക്കാണ്. തിരക്കോട് തിരക്ക്, ഒരു സെക്കൻഡ് വിശ്രമമില്ലാത്ത തിരക്കിൻ്റെ ദിവസമാണ് പല ആളുകൾക്കും ഞായറാഴ്ച. അത് മാറണം, അത് മാറണം, അത് മാറണം. കൈകൾ ഉയർത്തി ഉറക്ക സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ ദൈവമേ, ഇടവക ദേവാലയത്തോട് അവിടെയുള്ള കാര്യങ്ങളോട് ഒരു തുറവി. ദൈവമേ, വിശുദ്ധ ദിവസത്തിൽ കർത്താവിന് വേണ്ടി ആ ഒരു ദിവസം മുഴുവനും മാറ്റിവെക്ക ഒരു അനുഗ്രഹം ഈ എളിയ മക്കൾക്ക് നൽകണമേ. കർത്താവെ, അനേക രാജ്യങ്ങളിൽ വീക്കെൻഡിൽ ഇരട്ടി ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്ന ആ അവസ്ഥയിൽ പോലും അനേകം വിശ്വാസികൾ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നഷ്ടങ്ങൾ സഹിച്ചും എൻ്റെ കർത്താവിൻ്റെ ദിനം ഞാൻ ആചരിക്കുമെന്ന് പറഞ്ഞ് ശുഷ്കാന്തിയുടെ കർത്താവിലേക്ക് പിന്തിരിഞ്ഞ് അവരുടെ മക്കളുടെ ജീവിതം നേരെയായതിൻ്റെ കഥകൾ കർത്താവ് എത്രയോ ഈ ലോകത്തിൽ അങ്ങ് ഉയർത്തി. കർത്താവ്, ഈ ദേശത്ത് ഉയരട്ടെ ദൈവവചനം അനുസരിച്ച് നന്മ കഥകൾ ഈ ദേശത്ത് ധാരാളം ഉണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വലതുകര ഉയർത്തി ഒരു അഞ്ച് ഹല്ലേലൂയ ഉറക്കെ പറയാം.